മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കൃഷ്ണകുമാറിനെ ഓർമ്മയില്ലേ? ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ജയിൽ മോചിതനായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആഴ്ചയിലൊരിക്കൽ കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടാൽ മതി എന്ന വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജയിൽ ജീവിതം മൂലം മദ്യപാനം കൃഷ്ണകുമാർ ഉപേക്ഷിച്ചെന്നാണ് അയൽവാസികൾ പറയുന്നത്. നാക്കുപിഴ അമിത മദ്യപാനത്തിന്റെ ബാക്കിപത്രമാണെന്ന തിരിച്ചറിവ് കൃഷ്ണകുമാറിനുണ്ടായതായും നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട്. വീട്ടിലുണ്ടെങ്കിൽ രാവിലെ സമീപത്തെ കവലയിലിറങ്ങി നാട്ടുകാരുമായി വിശേഷം പങ്കിടുന്ന പതിവ് കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു. ആ പതിവ് ഇപ്പോഴും തുടരുന്നതായാണ് അറിയാൻ കഴിയുന്നത്. ഇടയ്ക്കിടെ യാത്രക്കാരുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃഷ്ണകുമാർ തിരക്കിലായിരുന്നു. ഗൾഫിലെ ജോലി സ്ഥലത്തിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുമെന്ന് ഫേസ്ബുക്ക് ലൈവിലെത്തി കൃഷ്ണകുമാർ ഭീഷണി മുഴക്കിയത് ഏറെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇതേ തുടർന്ന് ഗൾഫിലെ CPM അനുഭാവികളിൽ ചിലരുടെ നീക്കത്തെ തുടർന്ന് ജോലി ചെയ്തിരുന്ന കമ്പനി ഇയാളെ പുറത്താക്കി. പിടിച്ചുനിൽപ്പില്ലാതെ വന്നതോടെ നാട്ടിലേക്ക് പുറപ്പെട്ട കൃഷ്ണകുമാറിനെ ഡൽഹിയിൽ വിമാനം ഇറങ്ങിയ ഉടനെ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കേരള പോലീസ് എത്താൻ വൈകിയതെ തുടർന്ന് 5 ദിവസത്തോളം തീഹാർ ജയിലിൽ കഴിയേണ്ടതായും വന്നു. കൊച്ചി സെൻട്രൽ പോലീസാണ് സംഭവത്തിന് പേരിൽ കൃഷ്ണകുമാറിനെ പ്രതിയാക്കി കേസെടുത്തിട്ടുള്ളത്. SI രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഡൽഹിയിൽ നിന്നും ഇയാളെ കൊച്ചിയിലെത്തിച്ചത്. പിണറായി വിജയനെ കൊല്ലുമെന്നും ഭാര്യയെ ബലാത്സംഗം ചെയ്യുമെന്നും പറഞ്ഞാണ് കൃഷ്ണകുമാർ ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയത്. സ്വന്തം ജോലി സ്ഥലവും പേരുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭീഷണി മുഴക്കിയത്. വീഡിയോ പുറത്തു വന്നതോടെ ചിലർ ഇയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു. തുടർന്ന് കമ്പനിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. ഇതോടെയാണ് ഗത്യന്തരമില്ലാതെ ഇയാൾ നാട്ടിലേക്ക് വണ്ടി കയറിയതും അറസ്റ്റിലാവുന്നതും അഴിക്കുള്ളിലാകുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.